ചേട്ടാ, ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് സംസാര രീതിയാണ്. അതെ, കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ സംസാരിച്ച് അതൊരു ശീലമാക്കിയ ആളാണ്. പിന്നീട് ഞാൻ സ്പീഡ് കുറയ്ക്കുമായിരുന്നു. ചേട്ടൻ പക്ഷെ അങ്ങനെയല്ല, ചേട്ടൻ അങ്ങനെ കുറച്ച് കുറച്ച് വലിച്ച് 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 അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു സംഭാഷണമാണ്. അതായത് ഒരു ഡയലോഗ് ഇപ്പൊ മിമിക്രി ആർട്ടിസ്റ്റുള്ള ഞാൻ പറയുന്ന അത്ര ശരിയല്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് കേൾപ്പിക്കാം. വേറൊന്നല്ല ആ ചേട്ടൻ്റെ രീതി. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. ഈ ഒരു റൂട്ടിലാണ് ചേട്ടൻ പോകുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഒരു രീതി എടുക്കാൻ കാര്യം? അത് വളരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഈ തമാശ പറയുമ്പോൾ അത് സ്പീഡിലായിരിക്കണം, ഇല്ലെങ്കിൽ ലാഗ് വരും, ലാഗ് വരുമെന്ന് പണ്ടേക്ക് പണ്ട് മുതലേ ആരോ കണ്ടുപിടിച്ചൊരു വാക്കുകൾ എടുത്ത് പ്രയോഗിക്കാം. അത് ചിലപ്പോൾ പലപ്പോഴും അരോചകമാകാറുണ്ട്. അത് പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇത് ചെയ്യിക്കുന്ന ആൾക്കാരോ മനസ്സിലാക്കാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ അങ്ങനെ എടുത്ത് പറയണം. പക്ഷേ അങ്ങനെ എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ എന്നിലൂടെ ഒരു ഒരു മാർഗം കണ്ടെത്തണം, എന്നെ കൂടുതൽ ആകർഷിക്കത്തക്ക രീതിയിൽ. അന്നൊരു ഉള്ള മിക്കവാറും മലയാളത്തിലെ തമാശ നടന്മാരെല്ലാം ഇതുപോലെ സ്പീഡിൽ ഡയലോഗ് പറഞ്ഞു പോകുന്ന ഒരാളാണ്. അതിൽ നിന്നൊരു വ്യത്യസ്തത ഉണ്ടാകണം എൻ്റെ സംഭാഷണ രീതിക്കും എൻ്റെ രൂപത്തിനും നടത്തത്തിനുമൊക്കെ. അത് ജനം ഏറ്റെടുത്തത് കൊണ്ടാണ്, മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തത അതിൽ കണ്ടതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ആ ആ ശൈലി തന്നെ തുടർന്നു. എന്ന് വെച്ചാൽ എനിക്ക് മറ്റു രീതിയിൽ സംസാരിക്കാനും അറിയാം. ശൈലിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുടുംബ പാരമ്പര്യം. ഈ കുടുംബത്തിൽ ആരെങ്കിലും കലാകാരന്മാരോ കലാകാരികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കുടുംബം മൊത്തം കലാകാരന്മാരാണ്. ശരി. അതായത് എൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനും നടനും അന്നത്തെ കാലത്തുള്ള നാട്ടിൻപുറത്തുള്ള നാടകങ്ങളൊക്കെ അഭിനയിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്ലാസ്സായിട്ടുള്ള തമാശകൾ പറയുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛാച്ചൻ്റെ പേര് ശിവരാമൻ ശാസ്ത്രികൾ എന്നാണ്. എൻ്റെ അമ്മ ശാസ്ത്രികളായിരുന്നു. എൻ്റെ അമ്മ ഒരു സംഗീതജ്ഞയായിരുന്നു. ആളുടെ റേഡിയോയിലൊക്കെ നിരന്തരം പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സംഗീതം എന്തെങ്കിലും ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? സംഗീതം പാടാൻ എനിക്കറിയില്ല, എങ്കിൽ തന്നെ പാട്ട് എന്താണെന്നുള്ളതും പാട്ട് ആസ്വദിക്കുവാനും വളരെ നന്നായിട്ട് അറിയാം. അടുത്ത കാലത്ത് ചെയ്ത ചില സിനിമകൾ എടുത്തു കഴിഞ്ഞ സിനിമയിലെ കഥാപാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളോടൊരു അല്പം സംസാര രസവും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ വീക്ക്നെസ് ഒക്കെ വളരെ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. യാദൃശ്യമാണോ? അല്ല അല്ല, യാദൃശ്യമല്ല, എൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഈ കാർബൺ പേപ്പർ വെച്ച് ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ അന്ന് തുടങ്ങി. അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, നമ്മൾ അങ്ങനെ വെച്ചു. അതെ, പേര് മാറ്റുമോ? ഇപ്പൊ ഞാനൊരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നാൽ അപ്പൊ ആയിരിക്കും മറ്റുള്ള അതിലേ പോകുന്നത്. ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റാപ്പിട്ട് അതുവഴി അവിടെ അടുത്ത് പോകും. അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞില്ല, അങ്ങനെയുള്ള ശൈലി തുടർന്നു കൊണ്ടുപോയിട്ട് ഈ പ്രായത്തിലും അങ്ങനെയൊക്കെ ആണ് തന്നെയാണ്. മാറ്റമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. തോന്നുന്നത് വരെ ഒന്ന് ശ്രദ്ധിച്ചു. അത്യാവശ്യം സ്ത്രീകളൊക്കെ അപ്പൊ വേറെ ചേട്ടൻ ഒരു രണ്ടു വരി പാട്ടാവാം. അയ്യോ, പാട്ടോ? അത് പാട്ട് പാടില്ല. പടുപാട്ട് പാടാത്ത കഴുതയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് പാടാം. നല്ലതായിരുന്നാലും മോശമായാലും സ്വീകരിച്ചു. ചേട്ടാ, ഞാനും ചേട്ടനും ഒക്കെ പാടിയ പ്രേക്ഷകർ അങ്ങനെ എടുക്കുള്ളൂ, ചെറുതായിട്ട് എടുക്കുള്ളൂ, അവർ വലുതായിട്ട് എടുക്കൂല. കാരണം നമ്മുടെ രൂപത്തിൽ തന്നെ നാല് പേര് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്. പാട്ടാണോന്ന് പറയാനൊക്കത്തില്ല. നല്ല സുറുമ, നല്ല സുറുമ, നല്ല സുറുമ, നല്ല സുറുമ. മദനനെ മയക്കും തമിഴിൽ ഇളം മാതള മലരുകൾ വിരിയാൻ, മദനനെ മയക്കും തമിഴിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി ഞൊടിക്കുള്ളിൽ പെണ്ണുകെട്ടും നടത്തിക്കും സുറുമ, നല്ല സുറുമ, നല്ല സുറുമാ.